मनी बॉक्स बी फिनेंशियली डिसिप्लिन्ड। हेलो एवरीवन, इन वाले अधिकम കേൾക്കുന്ന ചില ടേംസ് ആണ് ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, അല്ലേ? എന്താണ് ഇത്? ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതും വളരെ ഇമ്പോർട്ടന്റും ആയിട്ടുള്ള ചില മാർക്കറ്റ് റിലേറ്റഡ് ടേംസ് ആണ് ഇത്. എന്താണ് എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ലോകത്തെവിടെയും ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളെ അല്ലെങ്കിൽ കമ്പനികളുടെ ഓഹരികളെ ചില അടിസ്ഥാനങ്ങൾക്ക് ആധാരമായി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്താണ് എന്നാണ്. ഈ കാറ്റഗറൈസേഷന്റെ ഒക്കെ ബേസിസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ്. എന്താണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ? മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നാൽ ഒരു കമ്പനിയുടെ ഓവറോൾ സൈസ് അല്ലെങ്കിൽ വിപണി മൂല്യം അല്ലെങ്കിൽ ആ കമ്പനിയുടെ ടോട്ടൽ വെർത്ത് ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കണ്ടുപിടിക്കുന്നതിന് ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉണ്ട്, അല്ലെങ്കിൽ ഇതൊരു കാൽക്കുലേറ്റഡ് ഫിഗറാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഈക്വൽസ് ഒരു കമ്പനിയുടെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് നമ്പർ ഓഫ് ഷെയർസ് മൾട്ടിപ്ലൈഡ് ബൈ ആ കമ്പനിയുടെ പ്രൈസ് പെർ ഷെയർ. ഇതാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ആ കമ്പനി ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആണ്. അതിന്റെ അകത്ത് പ്രൊമോട്ടേഴ്സിന്റെ ഷെയർസ് ഉണ്ടാവും. ഡൊമസ്റ്റിക്കും ഫോറിനും ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മളെ പോലുള്ള റിട്ടെയിലേഴ്സ് എല്ലാവരുടെയും ഷെയർസ് അതിന്റെ അകത്ത് ഉൾപ്പെടും. ഇന്ത്യയിൽ നിർഭാഗ്യവശാൽ ലാർജ് ക്യാപിനോ മിഡ് ക്യാപിനോ സ്മോൾ ക്യാപിനോ ഒന്നും വ്യക്തമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ 2018 വരെ ഇല്ലായിരുന്നു. 2017 എൻഡിലാണ് സെബി അഥവാ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇതിനൊരു വ്യക്തത വരുത്തിയത്. അതുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്തതും അത് ഏതാണ്ട് 2018 മെയ് മുതൽ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. 2018 മുന്നേ വരെ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഒക്കെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ലാർജ് ക്യാപിനെയും മിഡ് ക്യാപിനെയും സ്മോൾ ക്യാപിനെയും ഒക്കെ ഡിഫൈൻ ചെയ്തിരുന്നതും അതിനനുസരിച്ചാണ് അവരുടെ അതാത് സ്കീമുകളൊക്കെ മാനേജ് ചെയ്തിരുന്നത്. നമ്മൾ ഗൂഗിളിലൊക്കെ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്താലും നമ്മൾക്ക് പല ആൻസേഴ്സ് കിട്ടും. പലരും ഏതാണ്ട് 35,000 കോടിക്ക് മേളില് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളെ ലാർജ് ക്യാപ് എന്നും അല്ലെങ്കിൽ 10,000-നും 35,000-നും അല്ലെങ്കിൽ 30,000-നും മധ്യേ നിൽക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളെ മധ്യനിര ഓഹരികൾ അഥവാ മിഡ് ക്യാപ് എന്നും 10,000-ൽ താഴെ ഉള്ളതിനെ സ്മോൾ ക്യാപ് എന്നും അതുപോലെ ഏതാണ്ട് 1,500 അല്ലെങ്കിൽ 2,000 കോടിക്ക് താഴെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഓഹരികളെ മൈക്രോ ക്യാപ് എന്നൊരു ഒരു കാറ്റഗറിയും കൂടെ ഇതിനൊക്കെ മുന്നേ ഉണ്ടായിരുന്നു. എന്നാൽ സെബി ഈ സർക്കുലർ പ്രകാരം മൈക്രോ ക്യാപ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറൈസേഷൻ തന്നെ സ്ക്രാപ്പ് ചെയ്തു. അത് വേണ്ട, കാരണം മൈക്രോ ക്യാപ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുകിട ഓഹരികളാണ് അല്ലെങ്കിൽ പെന്നി സ്റ്റോക്ക് എന്നൊക്കെ നമ്മൾ പറയും. സോ ആ ഒരു കാറ്റഗറൈസേഷനെ വേണ്ട, അങ്ങനെ ഒരു ഫണ്ടും ഇൻവെസ്റ്റേഴ്സിനെ പണം കൊണ്ട് മാനേജ് ചെയ്യേണ്ട, കാരണം അതിന് ഹൈ റിസ്ക് ആണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു സർക്കുലറാണ് സെബി 2017 അവസാനത്തോടുകൂടി പുറപ്പെടുവിച്ചു. 2018 മുതൽ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. സോ സെബിയുടെ സർക്കുലർ പ്രകാരം ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ ബേസിസിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഏറ്റവും ലാർജ് ആയിട്ടുള്ള 100 കമ്പനികളെ ആദ്യത്തെ 100 കമ്പനികളെ ലാർജ് ക്യാപ് കമ്പനികൾ അല്ലെങ്കിൽ ലാർജ് ക്യാപ് സ്റ്റോക്സ് എന്നും മലയാളത്തിൽ അതിനെ മുൻനിര ഓഹരികൾ എന്നും പറയുന്നു. അതുപോലെ 101 മുതൽ 250 വരെയുള്ള അടുത്ത ഒരു 150 കമ്പനികളെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ തന്നെ ബേസിസിൽ അതിനെ മിഡ് ക്യാപ് സ്റ്റോക്സ് എന്നും അല്ലെങ്കിൽ മധ്യനിര ഓഹരികൾ എന്നും പറയുന്നു. അതുപോലെ തന്നെ 251 മുതൽ മേളിലോട്ടുള്ള എല്ലാ കമ്പനികളെയും ഒരേ ഒരു കാറ്റഗറിയിലാക്കി, അത് സ്മോൾ ക്യാപ് ആണ്, ചെറുകിട ഓഹരികൾ എന്ന നിലയ്ക്കും വ്യക്തത സെബി വരുത്തി. മ്യൂച്വൽ ഫണ്ട് സ്കീംസിനൊക്കെ ഒരു യൂണിഫോമിറ്റി അക്രോസ് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലിയർ ഡെഫിനേഷനൊക്കെ സെബി കൊണ്ടുവന്നത്. ഉദാഹരണമായിട്ട് SBI മ്യൂച്വൽ ഫണ്ടിലും അല്ലെങ്കിൽ ഏത് മ്യൂച്വൽ ഫണ്ട് ഹൗസിലും ഒരു ലാർജ് ക്യാപും മിഡ് ക്യാപും സ്മോൾ ക്യാപും കാറ്റഗറി ആ സ്കീം ഉണ്ടാവും. സോ SBI മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ലാർജ് ക്യാപ് സ്കീം HDFC മ്യൂച്വൽ ഫണ്ടോ അല്ലെ ICICയോ റിലയൻസ് മ്യൂച്വൽ ഫണ്ടോ ഒക്കെ ആയിട്ട് അതേ കാറ്റഗറിയിൽ ഒരു പിയർ ടു പിയർ കമ്പാരിസൺ നടത്താൻ സാധിക്കുന്ന തരത്തിലായിരിക്കണം ഈ ഒരു
ഒരു കാറ്റഗറൈസേഷന് ക്ലാരിറ്റി ഉണ്ടാവണം എന്നതാണ് സെബി ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോ ഇങ്ങനെ ഒരു ക്ലാരിറ്റി വന്നപ്പോൾ ലാർജ് ക്യാപ് സ്കീംസ് ഏത് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ആണെങ്കിലും ആ പർട്ടിക്കുലർ സ്കീമില് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രിഡോമിനന്റ്ലി അല്ലെങ്കിൽ 80% ലാർജ് ക്യാപ് ആണെങ്കിൽ 80% ലാർജ് ക്യാപ് കമ്പനികൾ തന്നെയായിരിക്കും ആ സ്കീമിന്റെ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. മിഡ് ക്യാപ് ആണെങ്കിൽ 80% മിഡ് ക്യാപ് കാറ്റഗറിയിലുള്ള, അതായത് 101 മുതൽ 250 വരെയുള്ള ആ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ ബേസിസിലുള്ള ആ കമ്പനികളിലേക്കായിരിക്കും ഇതിന്റെ നിക്ഷേപം പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും ഒരു നല്ല കമ്പാരിസൺ നടത്തുവാനായിട്ടും ഏത് ഫണ്ട് മാനേജറുടെ ഏത് മിഡ് ക്യാപ്പ് ആണ് അല്ലെങ്കിൽ ഏത് സ്മോൾ ക്യാപ്പ് ആണ് ഏത് ലാർജ് ക്യാപ്പ് ആണ് പെർഫോമിംഗ് നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ളത്, വോളറ്റൈലിറ്റി കുറവുള്ളത്, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിട്ടേൺ തരുന്നത്, ഇങ്ങനെയൊക്കെ കമ്പയർ ചെയ്യാനായിട്ടും നല്ലൊരു ഡിസിഷൻ എടുക്കാനായിട്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ സാധിക്കുന്നു. സോ ചുരുക്കത്തിൽ ലാർജ് ക്യാപ് സ്റ്റോക്സിലായിരിക്കും ലാർജ് ക്യാപ് ഫോക്കസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിന്റെ ഒക്കെ നിക്ഷേപം നടക്കുന്നത്. ഏതാണ്ട് ഒരു 80%, ചെറിയൊരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ എപ്പോഴും ഉണ്ട് എല്ലാ സ്കീമിനും. സോ ഏതാണ്ട് 80% ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ തന്നെയായിരിക്കും. അതുപോലെ മിഡ് ക്യാപിന്റെ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത് മിഡ് ക്യാപ് കമ്പനികളിലായിരിക്കും. ഇനി നിങ്ങൾക്കും ഇന്ത്യയിലെ ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് കമ്പനികളുടെയൊക്കെ ലിസ്റ്റ് ഏതൊക്കെയാണെന്ന് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ വെബ്സൈറ്റിലേക്ക് നമുക്കൊന്ന് പോകാം. ഇത് NSEയുടെ വെബ്സൈറ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് NIFTY 100 ഇൻഡെക്സിന്റെ ഡീറ്റെയിൽസ് കാണാം. അതിന്റെ അകത്ത് NSE ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും മുൻനിര 100 ഓഹരികളുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇതിനകത്ത് നോട്ടബിൾ ആയിട്ടുള്ള പോയിന്റ് NSEയില് ടോട്ടൽ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ ഏതാണ്ട് 76.8% റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ആദ്യത്തെ 100 കമ്പനികളാണ് അല്ലെ സ്റ്റോക്ക് ആണെന്നുള്ളതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള പോയിന്റ്. ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ആ NSE എന്ന് പറയുന്ന ഓഹരി വിപണിയിലെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ. അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് NIFTY 100 ഉൾപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ 100 വൻകിട ഓഹരികളുടെ ഡീറ്റെയിൽസും ഇവിടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ് 150 ഇൻഡെക്സ് നോക്കാം. അത് NSE ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 101 മുതൽ 250 വരെയുള്ള 150 കമ്പനികളുടെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും നോട്ട് ചെയ്യേണ്ടത് ഏതാണ്ട് NSEയുടെ ടോട്ടൽ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ 12.9% ഈ ഒരു 150 കമ്പനികൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നും കാണുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ഇൻഡെക്സ് നോക്കാം. ഇത് 250 മുതൽ അടുത്ത 250 ആദ്യത്തെ 500 കമ്പനികളുടെ ലിസ്റ്റാണ് ഇവിടെ ഈ നിഫ്റ്റി 250 സ്മോൾ ക്യാപ് 250 കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആ ലിസ്റ്റ് ഓഫ് സ്റ്റോക്സ് കാണാം. അതുപോലെ തന്നെ നോട്ടബിൾ പോയിന്റ് എന്ന് പറയുന്നത് NSEയുടെ ടോട്ടൽ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ 6.4% ഈ സ്മോൾ ക്യാപ് ഈ പറഞ്ഞ 250 സ്റ്റോക്സും റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ NSEയുടെ ടോട്ടൽ ആ ഒരു ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിന്റെ 96.1% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ആദ്യത്തെ 500 ഓഹരികൾ അല്ലെങ്കിൽ കമ്പനികളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 1500 നമ്പർ ഓഫ് ലിസ്റ്റഡ് കമ്പനീസ് ഇൻ ടോട്ടൽ NSEയിലുണ്ട്. അത് 96% ഈ പറഞ്ഞ ആദ്യത്തെ 500 കമ്പനികളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ഇനി നമുക്ക് ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്റ്റോക്സിന്റെ റിസ്ക് റിട്ടേൺ കമ്പാരിസൺ നോക്കാം. ഇവിടെ ഒരു കമ്പാരിസൺ പർപ്പസിന് വേണ്ടിയിട്ട് 4 പാരാമീറ്റേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. 1 റിട്ടേൺ പൊട്ടൻഷ്യൽ, 2 റിസ്ക്, അതുപോലെ വോളറ്റിലിറ്റി, ലിക്വിഡിറ്റി. ഇതിൽ ലാർജ് ക്യാപ് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടും, ബ്ലൂ ചിപ്പ് കമ്പനീസ്, അതായത് ഇന്ത്യയിലെ ഏറ്റവും മുൻനിര ഓഹരികൾ. തീർച്ചയായിട്ടും അതിന്റെ റിട്ടേൺ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എല്ലാവരും കരുതുന്ന പോലെ ഹൈ ആയിരിക്കത്തില്ല. കാരണം ഓൾറെഡി വലിയ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബിസിനസ് ഹൗസസ് ആയിരിക്കും, വളരെ ഹെൽത്തി ഫിനാൻഷ്യൽസ് ഒക്കെ ഉള്ള കമ്പനികളായിരിക്കും. ഓൾറെഡി ധാരാളം അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപ് ഒക്കെ വളരെ ഹൈ ആയിട്ടുള്ള ധാരാളം റിട്ടേൺ കൊടുത്തിരിക്കുന്ന വളരെ കീ ആയിട്ടുള്ള സ്റ്റോക്സ് അല്ലെങ്കിൽ കമ്പനീസ് ആയിരിക്കും അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു അതിനൊരു സ്റ്റഡി ഗ്രോത്തും നമുക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന, വളരെ ഹൈ കോൺഫിഡൻസോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യാവുന്ന കമ്പനികൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും, പക്ഷെ റിട്ടേൺ പൊട്ടൻഷ്യൽ മീഡിയം ആയിരിക്കും. ഇത്രയും വലിയ ഓഹരികളായതുകൊണ്ട് തന്നെ അതിന്റെ റിസ്ക് എന്ന് പറയുന്നത് വളരെ ലോ തന്നെയായിരിക്കും. വോളറ്റാലിറ്റിയും ഒരു ദിവസത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത് എത്ര നല്ല ന്യൂസ് ഫ്ലോ ഉണ്ടായെങ്കിൽ പോലും
അതിന്റെ വോളറ്റാലിറ്റി എന്ന് പറയുന്നത് ഒരു മാക്സിമം 4-5% ഒക്കെ ആയിരിക്കും. കാരണം ഡൗൺ സൈഡ് എത്ര നെഗറ്റീവ് ന്യൂസ് ആണെങ്കിലും താഴോട്ട് പോകുന്നതും വളരെ കുറവായിരിക്കും. അതാണ് വോളറ്റാലിറ്റി ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് ലിക്വിഡിറ്റി, ലിക്വിഡിറ്റി എന്ന് പറയുന്നാൽ നമുക്ക് വാങ്ങിക്കാനായിട്ടും ഉള്ള ഷെയർസ് വിൽക്കാനായിട്ടും പെട്ടെന്ന് സാധിക്കുമോ എന്നുള്ളതാണ്. ലിക്വിഡിറ്റി വളരെ വളരെ ഹൈ ആയിരിക്കും, കാരണം ഇതിന്റെയൊക്കെ ഇക്വിറ്റി ബേസ് എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജ് ആയിരിക്കും. ഉദാഹരണമായിട്ട് റിലയൻസ്, TCS, ഇൻഫോസിസ്, HDFC തുടങ്ങിയവയാണ്. റിലയൻസിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 15 ലക്ഷം കോടിയാണ്. TCS എന്ന് പറയുന്നത് ഇന്ന് September 2020 നിൽക്കുമ്പോൾ ഏതാണ്ട് 10 ലക്ഷം കോടിക്ക് അടുത്താണ്. മിഡ് ക്യാപ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മധ്യനിര ഓഹരികളാണ്. അതിന്റെ റിട്ടേൺ പൊട്ടൻഷ്യൽ വളരെ കൂടുതലായിരിക്കും, വളരെ ഹൈ ഗ്രോത്ത് കാഴ്ചവെക്കുന്ന കമ്പനികളായിരിക്കും. അതുകൊണ്ട് റിട്ടേൺ കൂടുതലായിരിക്കും, എന്നാൽ റിസ്ക് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചൊക്കെ ഹൈ ആയിരിക്കും. വോളറ്റാലിറ്റിയും ഹൈ ആയിരിക്കും. ഒരു ദിവസം തന്നെ ചിലപ്പോൾ 10-15% അപ്വേർഡ്സ് ഡൗൺവേർഡ്സ് മൂവ്മെന്റ് ഒക്കെ ആ സ്റ്റോക്കിന് ഉണ്ടാവാം, വലിയ വോളറ്റൈൽ ആയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ. അതുപോലെ ലിക്വിഡിറ്റി തീർച്ചയായിട്ടും വളർന്നു വരുന്ന ഒരു ലാർജ് ക്യാപിലേക്ക് വരുന്ന കമ്പനികളായതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റിയും ഹൈ തന്നെയായിരിക്കും. അതേസമയം സ്മോൾ ക്യാപിന്റെ റിട്ടേൺ പൊട്ടൻഷ്യൽ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ 10,000 കോടി മാർക്കറ്റ് ക്യാപ് ഉള്ള ഒരു സ്റ്റോക്ക് അതിന് ഡബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ 20,000 കോടിയാണെങ്കിൽ എളുപ്പമാണ്. എന്നാൽ 15 ലക്ഷം കോടിയുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് വളരെ സ്റ്റഡി ആയിട്ട് മാത്രമേ അവൾ ഡബിൾ ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. സോ ഇതുപോലുള്ള സ്മോൾ ക്യാപിന്റെ റിട്ടേൺ പൊട്ടൻഷ്യൽ അതുകൊണ്ടാണ് വളരെ ഹൈ എന്ന് കാണിക്കുന്നത്. റിസ്ക് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി വളരെ ഹൈ ആയിരിക്കും, ചെറുകിട ഓഹരികളായതുകൊണ്ട് തന്നെ. വോളറ്റാലിറ്റിയും വളരെ ഹൈ തന്നെയായിരിക്കും. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ നമ്മളുടെ പോർട്ട്ഫോളിയോയുടെ അലോക്കേഷൻ സ്മോൾ ക്യാപ്പിൽ ഒരു 20-25% ആയിരിക്കണം മാക്സിമം കൊടുക്കേണ്ടത്, ഈ ലിക്വിഡിറ്റി ലോ ആയതുകൊണ്ട് തന്നെ. സോ ഇതാണ് അതിന്റെ ഒരു റിസ്ക് റിട്ടേൺ കമ്പാരിസൺ. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഡയറക്റ്റ് കമ്പനികളുടെ ഓഹരികളിൽ അല്ലെങ്കിൽ ഷെയർസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലും ത്രൂ മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ ഇതിന്റെയൊക്കെ എക്സ്പോഷർ എടുത്താലും ഈ കാറ്റഗറൈസേഷൻ ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിരിക്കണം, ഇതിന്റെ മൂന്നിന്റെയും കൂടി ഒരു മിക്സ് ആയിരിക്കണം. സോ ഓഹരിയിൽ നിക്ഷേപിക്കുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട മൂന്ന് മെയിൻ കാറ്റഗറിയാണ് ഈ ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ കിട്ടിക്കാണും എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇമെയിൽ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത സെഗ്മെന്റിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.